പത്തനംതിട്ടയിൽ ഭരണം ഇടതുമുന്നണി ഉറപ്പിച്ചിരിക്കുന്നു. സി പി എമ്മിലെ സക്കീർ ഹുസൈൻ അധ്യക്ഷനാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് എസ് ഡി പി ഐ തീരുമാനിച്ചതോട് കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ബിജിൻ ചേർന്നു. ബിജിൻ, കൂടുതൽ വിവരങ്ങൾ. ജിമ്മി, ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ പത്തനംതിട്ട നഗരസഭ ഇടത്തേക്ക് എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നത്. പത്തനംതിട്ട നഗരസഭയിൽ 13 അംഗങ്ങൾ വീതമായിരുന്നു LDFനും UDFനും ഉണ്ടായിരുന്നത്. 3 സ്വതന്ത്രർ ഉണ്ടായിരുന്നു, 3 SDP അംഗങ്ങളുണ്ടായിരുന്നു. ജിമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ SDPI ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കും. 2 സ്വതന്ത്രരുടെ പിന്തുണ ഇടതുപക്ഷം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2 സ്വതന്ത്രർ പിന്തുണയ്ക്കുന്നതോടെ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ 15 ആകും. ഒപ്പം തന്നെ ഈ ആമിന ഹൈദരാലി എന്ന ഒരു സ്വതന്ത്ര കൂടിയുണ്ട്. ആ സ്വതന്ത്ര കൂടി പിന്തുണ ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ട്. അപ്പോഴും അതിലൊരു പ്രധാന പ്രശ്നം ഈ SDP അവകാശപ്പെടുന്നത്, ഈ ആമിന ഹൈദരാലി എന്ന അംഗം SDPയുടെ സ്വതന്ത്ര അംഗമാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ SDPയുടെ സ്വതന്ത്ര അംഗമെന്ന് SDP അവകാശപ്പെടുന്ന ആമിന ഹൈദരാലിയുടെ പിന്തുണ കൂടി ഇടതുപക്ഷം സ്വീകരിച്ചാൽ ഒരുപക്ഷെ അത് വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള വാർത്തകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇടതുപക്ഷം SDPയെ സ്വതന്ത്രയുടെ പിന്തുണയോടുകൂടി അധികാരത്തിലെത്തുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ വാർത്തകൾ വ്യാഖ്യാനിക്കപ്പെടും. ഏതായാലും LDFലെ ടി സക്കീർ ഹുസൈൻ ചെയർമാനാകാനാണ് ഇപ്പോൾ CPMന്റെയും LDFന്റെയും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം. ഈ ഒപ്പം നിൽക്കുന്ന വനിതാ സ്വതന്ത്ര അംഗങ്ങളെ ആ രണ്ടുപേരെയും 2.5 വർഷം വീതം നഗരസഭയുടെ ഉപാധ്യക്ഷ സ്ഥാനം കൂടി നൽകാം എന്നൊരു തീരുമാനം കൂടി എത്തിയിട്ടുണ്ട്. ഏറ്റവും നിർണായകമായത് കോൺഗ്രസ് വിമതനായി ജയിച്ചു വന്ന KR അജിത്കുമാർ പരസ്യമായി തുടക്കം തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുള്ളത് തന്നെയാണ്. ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അനിശ്ചിതത്വം ഉണ്ടായിരുന്ന ഒരു സ്ഥലം, അവസാന മണിക്കൂറുകളിൽ വരെ ചർച്ചകൾ നടന്നിരുന്ന പന്തളം നഗരസഭയാണ്. പന്തളം വ്യക്തമായ മൃഗീയമായ ഭൂരിപക്ഷം BJP ഉണ്ടായിട്ടും ഈ അവസാന മണിക്കൂറിൽ മാത്രമാണ് പന്തളത്ത് BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും കൗതുകപരമായ കാര്യം ജനറൽ സീറ്റിലായ പന്തളത്ത് ഒരു വനിതയെ ചെയർപേഴ്സണാക്കുന്നു എന്നതാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു അംഗത്തെ തന്നെ ആണ് അവിടെ സുശീല സന്തോഷ് എന്നൊരു അംഗത്തെയാണ് അവിടെ ചെയർപേഴ്സണായി ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അംഗത്തിനപ്പുറത്തേക്ക് ജനറൽ സീറ്റിൽ ഉള്ള ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ കൗതുകം കൂടി പന്തളം നഗരസഭയിൽ നിന്ന് വരുന്നു. ഒപ്പം അടൂർ നഗരസഭയിൽ അധ്യക്ഷ സ്ഥാനം CPIക്ക് നൽകിയിട്ടുണ്ട്. മറ്റ് നഗരസഭകളെല്ലാം തന്നെ കാര്യമായ ത്രിശങ്കു അവസ്ഥകളില്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് നഗരസഭകളിലേക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി മുന്നണികൾക്ക് അധികാരത്തിലെത്താൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട നഗരസഭ ഇടതുപക്ഷത്തേക്ക് പോകുന്നു, ഒപ്പം പന്തളം നഗരസഭയിൽ ജനറൽ സീറ്റിൽ വനിതയെ ചെയർപേഴ്സൺ ആക്കുന്നു. പന്തളത്ത് സുശീല സന്തോഷിന് ജനറൽ സീറ്റായിട്ടും BJP അധ്യക്ഷ പദവിയിലേക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. അവരുടെ വാക്കുകളിലേക്ക് പോവുകയാണ് നമ്മൾ. വിതിൻ, ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം BJP എടുക്കാനുള്ള കാരണം? ജിമ്മി, ഏറെ തർക്കങ്ങളായിരുന്നു പന്തളം നഗരസഭയിൽ. 18 അംഗബലമുള്ള 33 സീറ്റുകളുള്ള നഗരസഭയിൽ 18 അംഗബലത്തോടുകൂടി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി BJPക്ക് അധികാരത്തിലെത്തിയിട്ടും അവസാന നിമിഷവും അംഗത്തെ അല്ലെങ്കിൽ ചെയർമാനെ തമ്മിൽ തർക്കം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ആ നഗരസഭയിലുടനിന്നത്. പക്ഷേ നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശം അടക്കമുള്ള വിഷയങ്ങൾ വളരെ രീതിയിൽ തുടക്കം മുതൽ തന്നെ പ്രചരണ ആയുധമാക്കിക്കൊണ്ടാണ് BJP പന്തളം നഗരസഭയിൽ അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഇടതുപക്ഷം അടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നവോത്ഥാന മൂല്യങ്ങളെയൊക്കെ മറ്റ് ഒപ്പം തന്നെ യുവ പ്രതിനിധികളെ ഒക്കെ തന്നെ മറ്റ് നഗരസഭ കോർപ്പറേഷനുകളിൽ അംഗമാക്കുമ്പോൾ ഒരു ജനറൽ സീറ്റിൽ വനിതയെ പരിഗണിച്ചുകൊണ്ട് വനിതാ അംഗത്തെ പരിഗണിച്ചുകൊണ്ട് ഇത്ര മുമ്പ് സൂചിപ്പിച്ചതുപോലെ യുവതി പ്രവേശം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് പന്തളം നഗരസഭയിൽ അധികാരത്തിലെത്തിയ BJP പുതിയൊരു മാറ്റം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു പുതിയ ആശയം തന്നെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്.